Hi friends, ellavarkkum namaskaram. Ente peru Amrutha. Class ilekku swagatham. Innathe class il nammal reasoning athava manasika sheshi enna vibhagathil varuna sense of direction allengile dishavabodham enna topic ile arinjirikkanda korchu pradhanapetta karyangalana padikkan povunnathu. Kerala PSC LDC examinum adu pole RRB NTPC examinum SSC CGL CHSL enni examinum ee bhagathil ninnum oru vaadu questions vararunde. Appo namukku class ilekku kadakkam. Sense of direction എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തിയറമാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടുള്ള തിയറമാണ്. ഒരു ട്രയാങ്കിളിന് മൂന്ന് സൈഡ്സും മൂന്ന് കോണുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ മൂന്ന് കോണുകളിൽ ഒരു കോണ് 90 ഡിഗ്രി വരുമ്പോഴാണ് അത് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവുന്നത്. അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ. അപ്പോൾ അതിലാണ് നമ്മൾ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ അതിൽ 90 ഡിഗ്രി കോണളവുള്ള ആ കോണ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വശങ്ങളിൽ ഒരു വശം ബേസും മറ്റേ വശം പെർപെൻഡിക്കുലറും ആണ്. അതിന് ആ കോണിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഹൈപ്പോട്ടനസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൈപ്പോട്ടനസിന് കർണം എന്ന് പറയും, ബേസിന് പാദം എന്ന് പറയും, പെർപെൻഡിക്കുലറിന് ലംബം എന്ന് പറയും. അപ്പോൾ ഈ പൈതഗോറസ് തിയറം ഇതാണ്. ഹൈപ്പോട്ടനസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബേസിന്റെ സ്ക്വയറിനെ പെർപെൻഡിക്കുലർ സ്ക്വയർ കൊണ്ട് കൂട്ടിയാൽ മതി. അതായത് കർണം സ്ക്വയർ കണ്ടുപിടിക്കാൻ പാദം സ്ക്വയറിനെ ലംബം സ്ക്വയർ കൊണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എച്ചും ബേസ് എന്ന് പറയുന്നത് ബിയും പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് പിയും ആണെങ്കിൽ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ. ഓക്കെ, അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറക്ഷൻസ്. നമുക്ക് നാല് ഡയറക്ഷൻസ് ആണുള്ളത്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈൻസ് വെച്ചിട്ട് ഈ ഡയറക്ഷനെ സൂചിപ്പിക്കും. അപ്പോൾ ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. മാപ്പിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലുള്ളത് നോർത്ത്, താഴെയുള്ളത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക്, സൗത്ത് എന്ന് പറയുമ്പോൾ തെക്ക്, ഈസ്റ്റ് എന്ന് പറയുന്നത് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. അപ്പോൾ ഇത് കൂടാതെ കാർഡിനൽ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡയറക്ഷൻസ് ഉണ്ട്. അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഈ നാലെണ്ണമാണ് കാർഡിനൽ ഡയറക്ഷൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലെ പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ദ ഷേഡോ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ദ വെസ്റ്റ്. അതായത് ഇപ്പോൾ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ നിഴൽ എപ്പോഴും പടിഞ്ഞാറായിരിക്കും എന്നാണ് പറയുന്നത്, വെസ്റ്റിലായിരിക്കുന്നു. അതായത് സൂര്യൻ ഉദിക്കുന്നത് ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗത്ത് അല്ലേ. അപ്പോൾ ഇതിന് ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ ഇവിടെ സൂര്യൻ. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ പോസ്റ്റിൻ്റെ നിഴൽ ഏത് ഭാഗത്തായിരിക്കും? ഇവിടെ വെളിച്ചമടിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു സാധനത്തിൻ്റെ നിഴൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ സൈഡ് എന്ന് പറയുമ്പോൾ വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത്. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ദ ഷേഡോ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഈസ്റ്റ്. സൺസെറ്റിൻ്റെ സമയത്ത് എടുക്കുകയാണെങ്കിൽ സൺസെറ്റ് എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയം. ആ സമയത്ത് സൂര്യൻ എവിടെയാണ് ഉണ്ടാകുന്നത്? വെസ്റ്റിൽ. വെസ്റ്റിലാണ് സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിഴൽ എപ്പോഴും എവിടെയായിരിക്കും? ഈ ഭാഗത്തായിരിക്കും. അതായത് ഇതിൻ്റെ ഈസ്റ്റിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ദ ഷേഡോ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ നിഴൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ദ ഷേഡോ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ നിഴൽ കിഴക്ക് ഭാഗത്തായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് എ മാൻ സ്റ്റാൻഡ്സ് ഫേസിംഗ് ദ നോർത്ത് അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഹിസ് ഷേഡോ വിൽ ബി ടുവാർഡ്സ് ഹിസ് ലെഫ്റ്റ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ഇറ്റ് വിൽ ബി ടുവാർഡ്സ് ഹിസ് റൈറ്റ്. അതായത് ഒരാൾ വടക്ക് ഭാഗത്തേക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നോക്കി നിൽക്കുകയാണെങ്കിൽ അയാളുടെ നിഴൽ അയാളുടെ ലെഫ്റ്റ് ഭാഗത്തായിരിക്കും. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണെങ്കിൽ അയാളുടെ വലതു ഭാഗത്തായിരിക്കും അയാളുടെ നിഴൽ വരുന്നത്. അതാണ് പറയുന്നത്. അതായത് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇവിടെ സൂര്യൻ. അപ്പോൾ സൺറൈസ്, സൺറൈസിൻ്റെ സമയത്ത് കിഴക്ക് ഭാഗത്താണ് സൂര്യൻ. അപ്പോൾ ഒരാൾ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കി ഒരാൾ നിൽക്കുന്നു. അപ്പോൾ അയാളുടെ ഷേഡോ ഇവിടെ സൂര്യൻ ഉണ്ടാകുമ്പോൾ
ഇയാളുടെ നിഴല് ഈ ഭാഗത്താണ് ഉണ്ടാവുക, ഇയാളുടെ നിഴല് ഈ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇയാൾ നോർത്ത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്നതാകുമ്പോൾ ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് അയാളുടെ നിഴൽ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇഫ് എ മാൻ സ്റ്റാൻഡ്സ് ഫേസിംഗ് നോർത്ത് അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഹിസ് ഷാഡോ വിൽ ബി ടുവാർഡ്സ് ഹിസ് ലെഫ്റ്റ്. സൺസെറ്റിൻ്റെ ടൈം എടുക്കുകയാണെങ്കിൽ ഇവിടെ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇവിടെ സൂര്യൻ, ഇവിടെയാണ് ആൾ നിൽക്കുന്നത്, നോർത്തിലോട്ട് ആണ് നോക്കി നിൽക്കുന്നത്, നോർത്തിലോട്ട്. അപ്പോൾ ഇവിടെ നിഴൽ വരുന്നത് ഈ ഭാഗത്താണ്, നിഴൽ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡാണ്, ഇത് ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ നിഴൽ വരുന്ന ഏത് ഭാഗത്താണ്? റൈറ്റ് സൈഡിൽ. അതാണ് പറയുന്നത്, അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ഇറ്റ് വിൽ ബി ടുവാർഡ്സ് ഇസ് റൈറ്റ്, റൈറ്റിലായിരിക്കും നിഴൽ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കുക. അടുത്തത്, ഇഫ് എ മാൻ സ്റ്റാൻഡ്സ് ഫേസിംഗ് ദ സൗത്ത് അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഹിസ് ഷാഡോ വിൽ ബി ടുവാർഡ്സ് ഹിസ് റൈറ്റ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ഇറ്റ് വിൽ ബി ടുവാർഡ്സ് ഹിസ് ലെഫ്റ്റ്. അതായത് സൗത്തിലേക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ സൺറൈസിൻ്റെ സമയത്ത് ആണെങ്കിൽ ഷാഡോ റൈറ്റ് സൈഡിലും, സൺസെറ്റിൻ്റെ സമയത്താണെങ്കിൽ ഷാഡോ ലെഫ്റ്റ് സൈഡിലും, ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും. അതായത് സൺറൈസിൻ്റെ സമയമാണ് പറയുന്നതെങ്കിൽ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നു, ഇവിടെ ഒരാൾ നിന്നിട്ടുണ്ട്, പക്ഷെ ഇയാൾ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് റൈറ്റ് വരിക, ഇത് ലെഫ്റ്റ്. സൗത്തിലോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ ഇത് റൈറ്റും ഇത് ലെഫ്റ്റുമാണ് വരിക. അപ്പോൾ നിഴൽ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ സൺറൈസിൻ്റെ സമയത്ത് നിഴൽ വരുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് വരിക. ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആയതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ പറഞ്ഞിരിക്കുന്നതാ, സൗത്തിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ സൺറൈസിൻ്റെ സമയത്താണെങ്കിൽ ഷാഡോ റൈറ്റിലാണ് വരിക. ഇനി സൺ സെറ്റിൻ്റെ സമയത്ത് നോക്കാം, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ ഇവിടെ സൂര്യൻ കിടക്കും, ഇവിടെയാണ് ആൾ നിൽക്കുന്നത്, ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ, ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിരിക്കും, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. അപ്പോൾ നിഴൽ വരുന്നത് ഈ ഭാഗത്താണ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും നിഴൽ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, അറ്റ് ദ ടൈം ഓഫ് സൺസെറ്റ് ഷാഡോ വിൽ ബി ടുവാർഡ്സ് ഇസ് ലെഫ്റ്റ്. അപ്പോൾ ഈ പോയിന്റും മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യനിൽ ഇതൊക്കെ ആവശ്യമായി വരും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാൻ പോകുന്നത്, അറ്റ് 12 നൂൺ ദ റേസ് ഓഫ് ദ സൺ ആർ വെർട്ടിക്കലി ഡൗൺവാർഡ് ഹെൻസ് ദർ വിൽ ബി നോ ഷാഡോ. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് സൂര്യകിരണങ്ങളെല്ലാം എന്താണ്, വെർട്ടിക്കലി ഡൗൺവാർഡ് ആണ്, നേരെ താഴോട്ട് വരിക ചെയ്യുക, അതുകൊണ്ട് തന്നെ നിഴലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സമയത്താണ് സൂര്യൻ്റെ പ്രകാശത്തിൽ നിഴലില്ലാത്തെന്ന് ചോദിച്ചാൽ 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെൻസ് ഓഫ് ഡയറക്ഷൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു.